രണ്ടാം വർഷ ഹയർ സെക്കൻഡറി സുവോളജിയുടെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന അധ്യായത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ക്ലാസ്സിൽ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ദുരുപയോഗത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ നിന്നും റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മുടെ സമൂഹത്തിലെ യുവാക്കളിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ ദുരുപയോഗം വർദ്ധിച്ചു വരുന്നതായും അതുമൂലം പലതരത്തിലുള്ള സാമൂഹിക ദ്രോഹ പ്രവർത്തനങ്ങളിൽ ഇത്തരം യുവാക്കൾ ഏർപ്പെടുന്നതായി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകളെന്നും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുരുപയോഗങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അവ മൂലമുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്നും അവയെങ്ങനെയൊക്കെ നമുക്ക് പ്രതിരോധിച്ച് നല്ലൊരു സമൂഹമായി മാറാമെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. പൊതുവേ മയക്കുമരുന്നുകളെ, ഡ്രഗ്സിനെ നമ്മൾ പൊതുവേ മൂന്നായാണ് തരംതിരിക്കാറ്. പഠിക്കുന്നതിൻ്റെ സൗകര്യത്തിനായി നമ്മൾ മൂന്നായി ഗ്രൂപ്പാക്കാറുണ്ട്, മൂന്ന് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ മൂന്നായി തരംതിരിക്കാം. ഓക്കെ, പൊതുവേ ദുരുപയോഗം ചെയ്യപ്പെടുന്ന മയക്കുമരുന്നുകളെ മൂന്നായാണ് തരംതിരിക്കാറ്. അവ ഒപ്പിയോയിഡ്സ്, കനാബിനോയിഡ്സ്, കൊക്ക ആൽക്കലോയിഡ്സ് എന്നിവയിങ്ങനെ മൂന്നായാണ് ഈ സാധാരണ മയക്കുമരുന്നുകൾ നമ്മൾ തരംതിരിക്കാറ്. ഏകദേശം എല്ലാ ഡ്രഗ്സുകളും പ്ലാന്റ്സിൽ നിന്നാണ് അല്ലെങ്കിൽ സസ്യങ്ങളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ചിലവ ഫംഗസുകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാറുണ്ട്. ഇവ ഓരോന്നും ഒപ്പിയോയിഡ്സ്, കനാബിനോയിഡ്സ്, കൊക്ക ആൽക്കലോയിഡ്സ് എന്നീ പറയപ്പെടുന്ന മൂന്ന് വിഭാഗത്തിലുള്ള ഡ്രഗ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഒപ്പിയോയിഡ്സ്. ദീസ് ഡ്രഗ്സ് ബൈൻഡ് ടു സ്പെസിഫിക് ഒപ്പിയോയിഡ് റിസപ്റ്റേഴ്സ് പ്രസൻറ്റ് ഇൻ അവർ സെൻട്രൽ നെർവ് സിസ്റ്റം ആൻഡ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട്. നമ്മുടെ കേന്ദ്ര നാഡി വ്യൂഹത്തിലെയും ദഹന വ്യവസ്ഥയുടെയും ചില റിസപ്റ്റേഴ്സിലാണ് അല്ലെങ്കിൽ സ്വീകരണികളിലാണ് ഈ ഒപ്പിയോയിഡ്സ് ഡ്രഗ്സുകൾ ബൈൻഡ് ചെയ്യാറ്. ഉദാഹരണമായി ഹെറോയിൻ എന്ന് പറയപ്പെടുന്ന ഒരു ഒപ്പിയോയിഡ്സാണ്. ഇത് രാസപരമായി ഡൈ അസറ്റൈൽ മോർഫീൻ ആണ്. വെളുത്ത് കൈപ്പേറിയ ഒരു ക്രിസ്റ്റലൈൻ കോമ്പൗണ്ടാണ് ഈ ഹെറോയിൻ എന്ന് പറയുന്നത്. ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് മോർഫിൻ എന്ന് പറയുന്ന വസ്തുവിനെ അല്ലെങ്കിൽ മോർഫിനെ അസറ്റിലേഷൻ എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് വിധേയമാക്കിയിട്ടാണ് ഈ ഹെറോയിൻ ഉൽപ്പാദിപ്പിക്കാറ്. ഈ മോർഫിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പെപ്പവർ സോംനിഫറം എന്ന ശാസ്ത്രീയനാമത്തിൽ അറിയപ്പെടുന്ന പോപ്പി പ്ലാന്റിൽ നിന്നാണ്. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന മോർഫിൻ അസറ്റിലേഷന് വിധേയമാക്കിയാണ് ഹെറോയിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് എവിടെയാണ് ആക്ട് ചെയ്യുക, എവിടെയാണ് ഇത് പ്രവർത്തിക്കുക? നമ്മുടെ സെൻട്രൽ നെർവ് സിസ്റ്റത്തിനെയും നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിലെ റിസപ്റ്റേഴ്സിലാണ് ഇത് പ്രവർത്തിക്കുക. ഇവ ഈ റിസപ്റ്റേഴ്സിൽ പ്രവർത്തിക്കുന്നത് മൂലം നമുക്ക് വിഷാദാവസ്ഥയുണ്ടാകും, ഡിപ്രസൻ്റ് ആവുകയും നമ്മുടെ ശരീരത്തിലെ ശാരീരിക പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാവുകയും ചെയ്യും, നമ്മുടെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് സ്ലോ ഡൗൺ ചെയ്യപ്പെടുകയും ചെയ്യും. ഇനി അടുത്ത ഡ്രഗ്സിലെ ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കാം. കനാബിനോയിഡ്സ് എന്നാണ് അടുത്ത ഗ്രൂപ്പ് നമ്മൾ അറിയപ്പെടുക. ഇത് ഇൻട്രാക്ട് ചെയ്യുന്നത് ചില കനാബിനോയിഡ്സ് റിസപ്റ്റേഴ്സ് ഫൗണ്ട് ഇൻ ബ്രെയിൻ, നമ്മുടെ തലച്ചോറിൽ കാണപ്പെടുന്ന ചില റിസപ്റ്റേഴ്സുകളുണ്ട്, ചില സ്വീകരണികളുണ്ട്. അവയെ വിളിക്കുന്ന പേരാണ് കനാബിനോയിഡ്സ് റിസപ്റ്റേഴ്സ്. ഇവയിൽ ബൈൻഡ് ചെയ്യുകയാണ് ഇത്തരം ഡ്രഗുകൾ ചെയ്യുക. അതുകൊണ്ടാണ് ആ ഡ്രഗുകളെല്ലാം നമ്മൾ ഒരു ഗ്രൂപ്പിലാക്കിയിരിക്കുന്നത് കനാബിനോയിഡ്സ് ഡ്രഗ്സുകളെന്ന് പറയുന്നത്. പ്രകൃതിദത്തമായ ഈ കനാബിനോയിഡ്സുകൾ അല്ലെങ്കിൽ നാച്ചുറൽ കനാബിനോയിഡ്സുകൾ നമുക്ക് ലഭ്യമാകുന്നത് കനാബിസ് സറ്റൈവ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ചെടിയിൽ നിന്നാണ്. ഇതിൻ്റെ ഫ്ലവറുകൾ, ലീവ്സ്, അതിൻ്റെ റെസിൻസ് ഇവയിൽ നിന്നൊക്കെയാണ് ഈ കനാബിനോയിഡ്സ് എന്നറിയപ്പെടുന്ന ഡ്രഗുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചില ഡ്രഗുകൾ നമുക്ക് പരിചയപ്പെടാം. മരിജുവാന എന്നറിയപ്പെടുന്ന ഡ്രഗ്, ഹാഷിഷ്, ചരസ്, ഗഞ്ച, ഇതൊക്കെ ഈ കനാബിസ് സറ്റൈവ എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന സബ്സ്റ്റൻസുകൾ പലതരത്തിലുള്ള കോമ്പിനേഷനുകൾ വഴി ഉൽപ്പാദിപ്പിക്കുന്ന ചില ഡ്രഗുകളാണ് മരിജുവാന, ഹാഷിഷ്, ചരസ് ആൻഡ് ഗഞ്ച. ഇവയൊക്കെ ഉൾപ്പെടുന്ന മയക്കുമരുന്നുകളുടെ അല്ലെങ്കിൽ ഡ്രഗുകളുടെ ഗ്രൂപ്പാണ് കനാബിനോയിഡ്സ് എന്നറിയപ്പെടുന്നത്. ഇത് സാധാരണയായി മൂക്കിലൂടെ വലിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഓറൽ ഇഞ്ചക്ഷൻ വഴി നമ്മുടെ വായിലൂടെ കഴിക്കുകയൊക്കെയാണ് ഇത് സാധാരണ ചെയ്യുക. ഇത് നമ്മുടെ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിന്, രക്തപരിചരണ വ്യവസ്ഥയാണ്
സാധാരണ ഇത് അഫക്റ്റ് ചെയ്യുക. നമ്മൾ മൂന്ന് തരത്തിലുള്ള ഡ്രഗുകൾ, സാധാരണ ഉപയോഗിക്കുന്ന മൂന്ന് തരത്തിലുള്ള ഡ്രഗുകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ആദ്യമായി പറഞ്ഞത് ഒപ്പിയോയിഡ്സ്, പിന്നീട് സൂചിപ്പിച്ചത് കനാബിനോയിഡ്സ്, മൂന്നാമത്തെ ഗ്രൂപ്പാണ് കൊക്ക ആൽക്കലോയിഡ്സ് അഥവാ കൊക്കൈൻ എന്ന് പറയുന്നത്. സൗത്ത് അമേരിക്കൻ ജന്മദേശമുള്ള കൊക്ക എന്നറിയപ്പെടുന്ന, എർത്രോസൈലം കൊക്ക എന്നറിയപ്പെടുന്ന ഒരു സസ്യത്തിൽ നിന്നാണ് ഈ കൊക്കൈൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അവയിൽ നിന്ന് നിർമ്മിച്ചെടുക്കുന്ന ഡ്രഗുകളെ നമ്മൾ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് കൊക്ക ആൽക്കലോയിഡ്സ്. ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് എർത്രോസൈലം കൊക്ക എന്നറിയപ്പെടുന്ന, ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന കൊക്കോ പ്ലാന്റിൽ നിന്നാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവ സാധാരണ ഇതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നമ്മുടെ നാഡീയപ്രേഷണമായിട്ടുള്ള നമ്മുടെ ന്യൂറോ ട്രാൻസ്പ്ലറായിട്ടുള്ള ഡോപ്പാമിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും. ഇത് സാധാരണ ഈ കൊക്കൈൻ അറിയപ്പെടുന്നത് കോക്ക് എന്നും അല്ലെങ്കിൽ ക്രാക്ക് എന്നൊക്കെയാണ് ഇത് സാധാരണ അറിയപ്പെടുക. ഇത് ഉപയോഗം നമ്മുടെ സാധാരണ മൂക്കിലൂടെ അല്ലെങ്കിൽ ശ്വസിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം. ഇതിൻ്റെ എങ്ങനെയാണിത് ഒരു വ്യക്തിയിൽ, ഇത് ഏത് ശാരീരിക പ്രവർത്തനങ്ങളാണ് സാധാരണ ഇത് തടസ്സപ്പെടുത്തുന്നത് നോക്കാം. നമ്മുടെ സെൻട്രൽ നെർവ് സിസ്റ്റത്തിനെയാണ് സാധാരണ ഇത് ആക്ടിവേറ്റ് ചെയ്യിക്കുക. അതുമൂലം ചിലപ്പോൾ യൂഫോറിയം, അതായത് ഒരു ഉന്മാദാവസ്ഥയിലേക്കൊക്കെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. ഇത് നമ്മുടെ ശാരീരിക എനർജി അല്ലെങ്കിൽ ശാരീരിക ഊർജത്തെ വളരെയധികം കൂട്ടാറുമുണ്ട്. ഇപ്പോൾ മൂന്ന് തരത്തിലുള്ള ഡ്രഗുകൾ അല്ലെങ്കിൽ അവയുടെ ഗ്രൂപ്പുകളെക്കുറിച്ചാണ് പറഞ്ഞത്, കൊക്ക ആൽക്കലോയിഡ്സ്, കനാബിനോയിഡ്സ്, ഒപ്പിയോയിഡ്സ്. ഇവയുടെ ഇവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്നും ഇവയുടെ സ്വീകരണികൾ അഥവാ റിസപ്റ്റേഴ്സ് എങ്ങനെയാണെന്നും നമ്മുടെ ശരീരത്തിലെ ഇവ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്നും നമ്മളിപ്പോൾ നോക്കി. ഇതുകൂടാതെ മറ്റ് ചില ഡ്രഗുകളും നമ്മുടെ മെഡിസിനൽ പർപ്പസിന്, അതായത് വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കാറുണ്ട്, നമ്മുടെ ചികിത്സാ രീതികൾക്കായി ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് ചില ബാർബിട്രേറ്റുകൾ, ആംഫിറ്റമിനുകൾ, ലിസർജിക് ആസിഡ് ഡൈമീഥൈൽ അമൈഡുകൾ അഥവാ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന LSD എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ലൈസർജിക് ആസിഡ് ഡൈമീഥൈൽ അമൈഡുകൾ എന്നീ പദാർത്ഥങ്ങൾ പലപ്പോഴും ചികിത്സയ്ക്കായാണ് ഉപയോഗിക്കാറ്. നമ്മുടെ വിഷാദ രോഗത്തിനും അല്ലെങ്കിൽ ഉറക്കക്കുറവും പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഈ ഡ്രഗുകൾ ഉപയോഗിക്കാറ്. പക്ഷേ ഇവയൊക്കെ പലപ്പോഴും മിസ്യൂസ് ചെയ്യപ്പെടാറുണ്ട്, ദുരുപയോഗം ചെയ്യപ്പെടാറുണ്ട്, ഡ്രഗ് അബ്യൂസിന് വേണ്ടി വിധേയമാക്കപ്പെടാറുണ്ട്. നമ്മൾ ഈ സൂചിപ്പിച്ച കൊക്കോ ആൽക്കലോയിഡ്സുകളും ഒപ്പിയോയിഡ്സുകളും കനാബിനോയിഡ്സുകളൊക്കെ പലപ്പോഴും നമ്മുടെ ചികിത്സാ രീതികൾക്കാണ് പലപ്പോഴും ഉപയോഗിക്കാറ്. പക്ഷേ ചില അവസരങ്ങളിൽ ഇത് ദുരുപയോഗം ചെയ്യാറുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് മോർഫിൻ എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സെഡേറ്റീവാണ്, അതുകൂടാതെ അതൊരു പെയിൻ കില്ലറുമാണ്. നമ്മുടെ ചില ശസ്ത്രക്രിയക്കൊക്കെ ശേഷം മാരകമായ വേദന ശമിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നതിന് ഈ മോർഫിൻ നമ്മൾ ചികിത്സയ്ക്ക് നൽകാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഇത്തരം ഈ ഡ്രഗുകളൊക്കെ മിസ്യൂസ് ചെയ്യുകയും അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസിന് വിധേയമാക്കുകയും ചെയ്യപ്പെടാറുണ്ട്. വെൻ ദീസ് ഡ്രഗ്സ് ആർ ടേക്കൺ ഫോർ എ പർപ്പസ് അതർ ദാൻ മെഡിക്കൽ യൂസ് ഓർ ഇൻ എമൗണ്ട്സ് ഓർ ഫ്രീക്വൻസി ദാറ്റ് ഡാമേജസ് വൺ ഫിസിക്കൽ, ഫിസിയോളജിക്കൽ ഓർ സൈക്കോളജിക്കൽ ഫംഗ്ഷൻ, ഇറ്റ് ഈസ് കാൾഡ് ഡ്രഗ് അബ്യൂസ്. ഒരു ചികിത്സയുടെ ഭാഗമല്ലാതെയോ അല്ലെങ്കിൽ അമിതമായ അളവിലോ ഇത്തരം ഡ്രഗുകൾ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, മയക്കുമരുന്നുകളുടെ ദുരുപയോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായി സ്മോക്കിംഗ്, പുകവലി, ഏകദേശം 400 വർഷത്തോളം പഴക്കമുണ്ട് ഈ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന്. പലപ്പോഴും പൊടിയായും അല്ലെങ്കിൽ ചവയ്ക്കുന്ന രൂപത്തിലും അല്ലെങ്കിൽ പുക വലിക്കുന്നതിനായി പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതുമൂലം ഇതിനകത്തടങ്ങിയിരിക്കുന്ന ഏറ്റവും വിഷകരമായ ഒരു ഡ്രഗാണ് ആൽക്കലോയിഡാണ്, നിക്കോട്ടിൻ എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും നമ്മുടെ ലങ് ക്യാൻസറിനും കാരണമാകാറുണ്ട്. ഇതുകൂടാതെ ഇത് ധാരാളമായി ചവയ്ക്കുന്നത് മൂലം അല്ലെങ്കിൽ ചവയ്ക്കുന്ന രീതിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് പലതരത്തിലുള്ള ഓറൽ ക്യാൻസേഴ്സിനും നമുക്ക് ഉണ്ടാകാറുണ്ട്. മറ്റൊന്ന് പുകവലിക്കുന്നത് മൂലം, നിക്കോട്ടിൻ അടങ്ങിയ അല്ലെങ്കിൽ പുകയില ഉപയോഗിക്കുന്നത് മൂലം, പുകവലിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിൽ കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് കൂടുകയും ഓക്സിജനുമായി ബൈൻഡ് ചെയ്യാനുള്ള ഹീമോഗ്ലോബിൻ്റെ കഴിവ് കുറയും. അതുവഴി നമ്മുടെ ഓക്സിജൻ ഡെഫിഷ്യൻസി, നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ്റെ ദൗർലഭ്യം ഉണ്ടാകുകയും ചെയ്യും. ഇങ്ങനെ പലതരത്തിലുള്ള ദോഷവശങ്ങളാണ് പുകവലിക്കുള്ളത്. അതിൻ്റെ വാർണിംഗ് സൈനുകൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ടെങ്കിലും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വീണ്ടും അതിൻ്റെ ദുരുപയോഗത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മുടെ കൗമാരക്കാരിൽ ഇത്തരത്തിലുള്ള ഡ്രഗ് അബ്യൂസ് അഥവാ മയക്കുമരുന്നുകളുടെയും മദ്യത്തിൻ്റെയും ദുരുപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ അഡോളസൻസ് എന്ന് പറയുന്നത് ഏകദേശം 12 മുതൽ 18 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനെയാണ് നമ്മൾ അഡോളസൻസ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളതിനെ വിശേഷിപ്പിക്കാറ് അഡോളസൻസ് ഈസ് എ ബ്രിഡ്ജ് ലിങ്കിങ് ബിറ്റ്വീൻ ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ്.
നമ്മുടെ യുവത്വത്തെയും കുട്ടിക്കാലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണ് അഥവാ ലിങ്കാണ് അഡോളസൻസ്. അതിൻ്റെ മറ്റൊരു പ്രത്യേകം എന്ന് പറയുന്നത് ഇറ്റ്സ് എ വണ്ണറൽ ഫേസ്, വളരെ ആകാംക്ഷയുടെയും ക്യൂരിയസിറ്റിയുടെയും ജിജ്ഞാസയുടെയൊക്കെ ഒരു കാലഘട്ടമാണ് നമ്മളുടെ ഈ കൗമാരപ്രായം എന്ന് പറയുന്നത്. നമ്മളുടെ മാനസിക വളർച്ചയും ശാരീരിക വളർച്ചയൊക്കെ പക്വതയാർജിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ അഡോളസൻസ്. ഈ കാലഘട്ടത്തിൽ പലപ്പോഴും ഒരു ആകാംക്ഷയുടെയും സാഹസികതയുടെയും പേരിൽ പലപ്പോഹും ഇത്തരത്തിലുള്ള മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കൊക്കെ നമ്മൾ ചെന്ന് പെടാറുണ്ട്. പലപ്പോഴും ഒരു കൗതുകത്തിൻ്റെ പേരിലായിരിക്കാം ഇത്തരത്തിലുള്ള മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ ഉപയോഗത്തിലേക്കൊക്കെ കൗമാരക്കാർ എത്തിപ്പെടുക. പിന്നീട് ഒരു തെറ്റായ കാഴ്ചപ്പാടുണ്ടാവുകയും നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉത്തേജനം നൽകുന്നതിനും നമ്മളുടെ വിഷമങ്ങളിൽ നിന്ന് റിലീഫ് അല്ലെങ്കിൽ ആശ്വാസം നേടുന്നതിന് ഇത്തരം ഡ്രഗ് അല്ലെങ്കിൽ ആൽക്കഹോൾ സഹായിക്കുമെന്നൊരു തെറ്റായ കാഴ്ചപ്പാട് നമ്മുടെ പൊതുസമൂഹത്തിനുണ്ട്. പലപ്പോഴും ഈ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയൊക്കെ ഉപയോഗം ഒരു കൗതുകത്തിൻ്റെ പുറത്തായിരിക്കും ആദ്യം ആരംഭിക്കുക. പിന്നീട് നമ്മുടെ വിഷമതകളിൽ നിന്ന് അല്ലെങ്കിൽ പ്രയാസങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതിനായി അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും ഉത്തേജനം നൽകുന്നതിന് വേണ്ടിയും ഈ മയക്കുമരുന്നിൻ്റെയും മദ്യം പിന്നീട് ഉപയോഗിക്കുകയും അത് പിന്നീട് അതിലേക്കൊരു അഡിക്ഷനിലേക്കും ഡിപ്പെൻഡൻസിയിലേക്കും വഴിതെളിക്കുകയും ചെയ്യും. ഒരിക്കൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ അത് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള സവിശേഷതകളാണ് ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ഉള്ളത്. അതുമൂലം ഉണ്ടാകുന്ന രണ്ടു പ്രശ്നങ്ങളാണ്, പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്, അഡിക്ഷനും ഡിപ്പെൻഡൻസും. അഡിക്ഷൻ ഈസ് എ ഫിസിയോളജിക്കൽ അറ്റാച്ച്മെൻറ്റ് ടു സെർട്ടൻ എഫക്ട്സ് സച്ച് ആസ് യുഫോറിയ ആൻഡ് ടെമ്പററി ഫീലിംഗ് ഓഫ് വെൽ ബീയിങ് അസോസിയേറ്റഡ് വിത്ത് ഡ്രഗ്സ് ആൻഡ് ആൽക്കോൾ. ഇത്തരത്തിലുള്ള മയക്കുമരുന്നും മദ്യവും നൽകുന്ന താൽക്കാലിക ആശ്വാസവും ഉന്മാദവും ഈ വ്യക്തികൾക്ക് ഈ മദ്യത്തോടും മയക്കുമരുന്നിനോടും ഒരു അടിമത്വം രൂപപ്പെടുത്തുകയും അതുവഴി ആസക്തിയിലേക്ക് അഥവാ ഒരു അഡിക്ഷനിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ പൊതുവെ അഡിക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മദ്യവും മയക്കുമരുന്നും നൽകുന്ന ഈ ഉന്മാദാവസ്ഥയിലേക്കും അല്ലെങ്കിൽ ഒരു താൽക്കാലിക ആശ്വാസത്തിലേക്കും നമ്മൾ ആശ്രയിക്കപ്പെടുകയും പിന്നീട് അതിൻ്റെ ഒരു അടിമത്തത്തിലേക്ക് അതില്ലാതെ ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നതിനെയാണ് നമ്മൾ അഡിക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ അഡിക്ഷനായി കഴിഞ്ഞാൽ, ഒരു മദ്യത്തോടോ അല്ലെങ്കിൽ മയക്കുമരുന്നിനോടോ നമുക്ക് അഡിക്ഷൻ അല്ലെങ്കിൽ ആശ്രയത്വം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ റിസപ്റ്റേഴ്സിന്, നമ്മുടെ ശരീരത്തിന് ചെറിയ തോതിലുള്ള ഡ്രഗ്ഗുകളോ ആൽക്കഹോളുകളോ തികയാതെ വരികയും അല്ലെങ്കിൽ നമ്മുടെ റിസപ്റ്റേഴ്സ് ചെറിയ അളവിലുള്ള മദ്യത്തിനോടും മയക്കുമരുന്നിനോടും പ്രതികരിക്കാതെ വരികയും അധിക ഡോസ് അല്ലെങ്കിൽ അധിക ഡോസേജ് കഴിക്കേണ്ടി വരികയും എങ്കിൽ മാത്രമേ നമ്മുടെ റിസപ്റ്റേഴ്സ് ഉത്തേജിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയുള്ളൂ. ഇതുമൂലം പൂർണ്ണമായും ഈ മദ്യത്തിനും മയക്കുമരുന്നിനും നമ്മൾ അടിമപ്പെടുകയാണ്. ശരിയായ മാർഗനിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ ലഭിച്ചില്ലെങ്കിൽ ഈ വ്യക്തി അതിനടിമയാവുകയും ഇവയുടെ ആശ്രയത്വം, പൂർണ്ണമായ ആശ്രയത്വം രൂപപ്പെടുകയും ചെയ്യും. ഇങ്ങനെ അധിക ഡോസിൽ മയക്കുമരുന്നോ അല്ലെങ്കിൽ മദ്യമോ നമ്മുടെ ശരീരത്തിൽ ഉത്തേജിക്കപ്പെടുകയും അല്ലെങ്കിൽ അതിലേക്കൊരു ആശ്രയത്വം ഉണ്ടാകുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് പിൻവാങ്ങൽ, വിഡ്രോവൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടും. മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഉപയോഗം പെട്ടെന്ന് നിർത്തുമ്പോൾ പ്രത്യേക സ്വഭാവവും അസുഖകരമായ പിൻബല ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ശരീരത്തിൻ്റെ പ്രവണതയാണ് നമ്മൾ പൊതുവെ ഡിപ്പെൻഡൻസ് അഥവാ ആശ്രയത്വം എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. മയക്കുമരുന്ന് അല്ലെങ്കിൽ മദ്യമൊക്കെ ഉപയോഗിക്കുന്നത് മൂലം അത് പിന്നീട് പിൻവാങ്ങുന്നൊരവസ്ഥ, നമ്മളത് ഉപയോഗിക്കാതിരിക്കുന്നൊരവസ്ഥയിൽ ചില ലക്ഷണങ്ങൾ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിഡ്രോവൽ സിംറ്റംസ് അഥവാ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ, ഇത് പ്രകടിപ്പിക്കുന്ന ഈ ഒരു ശരീരത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മളെന്ത് വിളിക്കുക, ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. ഇത് ധാരാളം ലക്ഷണങ്ങളിലൂടെയാണ് പ്രകടിപ്പിക്കുക. പലപ്പോഴും ആകാംക്ഷ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഷേക്കിനെസ് ഭയങ്കരമായിട്ട് ശരീരം വിറയ്ക്കുക, അല്ലെങ്കിൽ ഓക്കാനം ഉണ്ടാവുക, അല്ലെങ്കിൽ നോസിയ ഉണ്ടാവുക, സെറ്റിംഗ് ധാരാളമായി വിയർക്കുക എന്നിവയൊക്കെ ഈ വിഡ്രോൾ സിംറ്റംസാണ്. പക്ഷേ ഇത്തരം മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് കഴിക്കുന്നതോടെ ഇത്തരം ലക്ഷണങ്ങൾ അപ്രത്യക്ഷമാകുകയും ചെയ്യും. ഇത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ആ വ്യക്തി മദ്യത്തിന് അല്ലെങ്കിൽ മയക്കുമരുന്നിന് കീഴ്പ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അടിമപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പാർശ്വഫലങ്ങൾ അല്ലെങ്കിൽ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇത്തരം മയക്കുമരുന്നും മദ്യമൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തികളിൽ അവരുടെ റെക്ലെസ് ബിഹേവിയർ ആയിരിക്കും, അല്ലെങ്കിൽ വാൻഡലിസം ആയിരിക്കും, അല്ലെങ്കിൽ വയലൻസ് ആയിരിക്കും, അവരുടെ എന്താണ് അശ്രദ്ധമായ ചില പെരുമാറ്റങ്ങൾ, അക്രമവാസനകൾ, പിന്നീട് എന്താണ് വയലൻസ്, അതിക്രമങ്ങൾ കാണിക്കുക, ഇതൊക്കെ ഇവരുടെ ഒരു ഇമ്മീഡിയറ്റ് എഫക്റ്റുകളാണ്. ഈ ഡ്രഗ് ഉപയോഗിക്കുന്ന മൂലം അല്ലെങ്കിൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന മൂലമുള്ള ഇമ്മീഡിയറ്റ് എഫക്റ്റുകളാണ്. പിന്നീട് ഇതിൻ്റെ അമിതമായ ഉപയോഗം മൂലം പലപ്പോഴും നമ്മളൊരു പൂർണ്ണമായ അബോധാവസ്ഥയിലോ
മരണത്തിനുമൊക്കെ പലപ്പോഴും കാരണമാകും. ചിലപ്പോൾ നമ്മുടെ ഹാർട്ട് ഫെയിലുവർ, ഹൃദയാഘാതം അല്ലെങ്കിൽ ഹൃദയ സംബന്ധിയായ രോഗങ്ങൾ, നമ്മുടെ സെർബ്രൽ ഹെമറേജ്, മസ്തിഷ്ക ആഘാതം പോലുള്ള രോഗങ്ങളൊക്കെ ഈ ഇതിൻ്റെ അമിത ഉപയോഗം മൂലം ഉണ്ടാകാറുണ്ട്. മറ്റൊന്ന്, സാധാരണയായി കാണപ്പെടുന്ന യുവാക്കളിൽ ഈ ഡ്രഗ്സിൻ്റെ ആൽക്കഹോളിൻ്റെയൊക്കെ ദുരുപയോഗം മൂലം യുവാക്കളിൽ കാണപ്പെടുന്ന ചില ലക്ഷണങ്ങൾ, വിദ്യാർത്ഥികളിലും യുവാക്കളിലും കാണപ്പെടുന്ന ചില ലക്ഷണങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അവരുടെ പഠന പ്രവർത്തനങ്ങളിലെ പിന്നാക്കാവസ്ഥ, ഡ്രോപ്പ് ഇൻ അക്കാഡമിക് പെർഫോമൻസ്, ചില സമയങ്ങളിൽ എങ്ങനെയായിരിക്കും അൺഎക്സ്പ്ലെയിൻഡ് ആബ്സെൻസ് ഫ്രം സ്കൂൾ ഓർ കോളേജ്, അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൃത്യമായി എത്താതിരിക്കുക, ഹാജർ നില കുറയുക, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ പേഴ്സണൽ ഹൈജീൻ, വ്യക്തിശുചിത്വം ഇല്ലാതിരിക്കുക, വിഡ്രോവൽ സിംറ്റംസ്, ഐസൊലേഷൻ ഒരൊറ്റപ്പെടൽ, ഡിപ്രഷൻ ചില വിഷാദാവസ്ഥയിലേക്ക് എത്തിപ്പെടുക, ഫാറ്റിക് തടിവെക്കുക, ഇതൊക്കെ ഇത് ഒന്ന് രണ്ട് ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് കരുതി ഇദ്ദേഹം അഡിക്ഷനാണ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരാളാണെന്ന് കരുതരുത്. ഇതൊക്കെ ഇതിൻ്റെ സാധാരണ ചില ലക്ഷണങ്ങളാണ്. ഇപ്പോൾ കൂട്ടമായോ അല്ലെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കോ ചിലപ്പം ഈ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാം. മറ്റൊന്ന്, അഗ്രസീവ് ആൻഡ് റെബലിയസ് ബിഹേവിയർ, അക്രമവാസനയുള്ള സ്വഭാവം. പിന്നെ ഡിറ്റീരിയേറ്റിംഗ് റിലേഷൻഷിപ്പ്, നമ്മുടെ ഫാമിലിയും നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം ഊഷ്മളമല്ലാതിരിക്കുക, അല്ലെങ്കിൽ നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യാതിരിക്കുക. ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ഹോബീസ്, വിനോദങ്ങളിൽ ഏർപ്പെടാനുള്ള താല്പര്യക്കുറവ് ഉണ്ടാവുക. ചേഞ്ച് ഇൻ സ്ലീപ്പിംഗ് ആൻഡ് ഈറ്റിംഗ് ടൈംസ്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്ന സമയത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇവയെല്ലാം ഇതിൻ്റെ ഒരു റുട്ടീൻ, നിത്യേന ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു മാറ്റങ്ങൾ സംഭവിക്കും. മറ്റൊന്ന്, ഫ്ലക്ച്വേഷൻ ഇൻ വെയിറ്റ് ആൻഡ് അപ്പറ്റേറ്റ്, നമ്മുടെ വിശപ്പില്ലായ്മയും നമ്മുടെ ഭാരക്കുറവും, ഇതൊക്കെ ചില കോമൺ സിംറ്റംസാണ്. ഡ്രഗ് അല്ലെങ്കിൽ ആൽക്കഹോൾ അബ്യൂസിൻ്റെ ചില കോമൺ സിംറ്റംസാണ് ഇത്രയും പറഞ്ഞത്. മദ്യത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട ദോഷവശം എന്ന് പറയുന്നത്, പലപ്പോഴും ഈ ഡ്രഗ് അബ്യൂസേഴ്സ് ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ നീഡിൽസ് ഷെയർ ചെയ്യുന്ന വഴിയായിരിക്കാം ഇത് ദുരുപയോഗം ചെയ്യപ്പെടുക. മയക്കുമരുന്ന് ദുരുപയോഗം ചെയ്യപ്പെടുന്നത് പലപ്പോഴും ഇഞ്ചക്ഷൻ വഴിയായിരിക്കാം. അങ്ങനെ ഈ നീഡിൽസ് ഷെയർ ചെയ്യുന്നത് വഴി ഹെപ്പറ്റൈറ്റിസ് പോലുള്ള രോഗങ്ങളും എയ്ഡ്സ് പോലുള്ള രോഗങ്ങളൊക്കെ പിടിവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ ഡ്രഗ് അബ്യൂസസ്, ഇൻട്രാവീനസ് ആയിട്ട് ഡ്രഗ് അബ്യൂസ് ചെയ്യുന്ന വ്യക്തികളിൽ ഹെപ്പറ്റൈറ്റിസും എയ്ഡ്സ് പോലുള്ള മാരക രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നിരന്തരമായ ഈ മദ്യത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ ഉപയോഗം പലപ്പോഴും ലിവർ സീറോസിസ്, കരളിനെ ബാധിക്കുന്ന രോഗമാണ് ലിവർ സീറോസിസ്, ഒക്കെ ഉണ്ടാകാനും വളരെ കുഴപ്പം. ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള, ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ ഡ്രഗ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ആൽക്കഹോൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അതിൻ്റെ ഗർഭസ്ഥ ശിശുവിനെ വളരെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു ഡ്രഗ്സിൻ്റെ മറ്റൊരു മേഖലയാണ്, ദുരുപയോഗം ചെയ്യുന്ന മറ്റൊരു മേഖലയാണ് നമ്മുടെ കായിക ലോകം. സ്പോർട്സ് പേഴ്സൺസ് പലപ്പോഴും അവരുടെ പെർഫോമൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും അവരുടെ എനർജി കൂട്ടുന്നതിന് വേണ്ടി അനാൽജസിക്ക് അല്ലെങ്കിൽ വേദന സംഹാരികളും പലതരത്തിലുള്ള അനാബോളിക് സ്റ്റീറോയിഡ്സുകളും ഡയൂററ്റിക്സ് ഒക്കെ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് അവരുടെ പെർഫോമൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ അവരുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചില അനാൽജസിക് ഡ്രഗ്സുകൾ, അനാബോളിക് സ്റ്റീറോയിഡ്സുകൾ, ഡയൂററ്റിക്സ് പോലുള്ള ഡ്രഗുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇതിന് ധാരാളം ദോഷവശങ്ങളുണ്ട്. ഇവയുടെ ഉപയോഗം മൂലം പലതരത്തിലുള്ള ദോഷവശങ്ങൾ അല്ലെങ്കിൽ ശരീരത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ, ദോഷകരമായ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. ഫീമെയിൽ സ്പോർട്സ് പേഴ്സണിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഡ്രഗുകളുടെ ദുരുപയോഗം, എന്തൊക്കെ ദോഷവശങ്ങളാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഫീമെയിൽസിലാണെങ്കിൽ, ഫീമെയിൽ സ്പോർട്സ് പേഴ്സണിലാണെങ്കിൽ ഇത്തരത്തിലുള്ള ഡ്രഗ് ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ ശരീരം മസ്കുലൈനൈസേഷൻ വിധേയമാകാറുണ്ട്. അതായത് എന്താണ്, ഫീച്ചേഴ്സ് ലൈക്ക് മെയിൽസ്, ആണുങ്ങളെ പോലെ അല്ലെങ്കിൽ പുരുഷന്മാരെ പോലെ മസിലുകൾ ഡെവലപ്പ് ചെയ്യുകയും ഒരു പുരുഷാകൃതിയിലുള്ള മസിലുകളായിരിക്കും പിന്നീട് ഈ ഫീമെയിൽ പേഴ്സൺസിന് ഉണ്ടാവുക, സ്പോർട്സ് പേഴ്സണ് ഉണ്ടാവുക. മറ്റൊന്ന്, ഇൻക്രീസ്ഡ് അഗ്രസീവ്നെസ് ആണ്. വളരെ അമിതമായ ദേഷ്യപ്പെടൽ അല്ലെങ്കിൽ അമിതമായ വികാര തള്ളിച്ചയാണ് ഈ ഇത്തരം ഡ്രഗുകൾ ഉപയോഗിക്കുന്നത് മൂലം ഫീമെയിൽ സ്പോർട്സ് പേഴ്സണൊക്കെ ഉണ്ടാവുക. മറ്റൊന്ന്, മൂഡ് സ്വിങ്സ് ആണ്. അതായത് അസ്ഥിരതയുള്ള മാനസികാവസ്ഥ, മാറിക്കൊണ്ടിരിക്കുന്ന മാനസികാവസ്ഥ എപ്പോഴും. പിന്നീട് ഡിപ്രഷൻ ഉണ്ടാകാറുണ്ട്. അബ്നോർമൽ മെൻസ്ട്രൽ സൈക്കിൾ, ഇത്തരത്തിലുള്ള ഡ്രഗ് ഉപയോഗിക്കുന്നത് മൂലം അവരുടെ മെൻസ്ട്രൽ സൈക്കിൾ, ആർത്തവചക്രം തന്നെ അതിൻ്റെ ഡേറ്റുകളും അല്ലെങ്കിൽ അതിൻ്റെ ആർത്തവചക്രം തന്നെ കൃത്യമായ ഇടവേളകൾ സംഭവിക്കാതിരിക്കുക. മറ്റൊന്ന്, എക്സസീവ് ഹെയർ ഗ്രോത്ത് ഓൺ ഫേസ് ആൻഡ് ബോഡി, ശരീരത്തിലെ അമിതമായ രോമ വളർച്ചയാണ്. മറ്റൊന്ന്, എൻലാർജ്മെൻറ്റ് ഓഫ് ക്ലിറ്റോറിസ്, ശിശ്നികയുടെ അമിതമായ വളർച്ച. മറ്റൊന്ന്, ഡീപ്പനിങ് ഓഫ് വോയിസ്, അവരുടെ ശബ്ദം വളരെ പരുക്കനായിത്തീരുക. ഇതൊക്കെ ഈ ഡ്രഗിൻ്റെ ഉപയോഗം മൂലം സ്പോർട്സ് പേഴ്സൺസിൽ ഉണ്ടാകുന്ന ദോഷകരമായ വസ്തുതകളാണ്. നമുക്ക് എങ്ങനെയാണ്
ഈ ഡ്രഗ് ഉപയോഗം അല്ലെങ്കിൽ അനാൽജസിക് പോലുള്ള ഡ്രഗ്ഗുകൾ അല്ലെങ്കിൽ അനാബോളിക് സ്റ്റീറോയിഡ്സുകളൊക്കെ എങ്ങനെയാണ് മെയിൽ സ്പോർട്സ് പേഴ്സണെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അവരിൽ ഉണ്ടാക്കുന്ന ദോഷവശങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെയിൽസിലാണെങ്കിൽ ധാരാളം ആക്നെ അല്ലെങ്കിൽ മുഖക്കുരു ധാരാളം പ്രത്യക്ഷപ്പെടും. ഇൻക്രീസ്ഡ് അഗ്രസീവ്നെസ് അക്രോണോമിൽസ് ഇത് കൂടും. മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഫീമെയിൽസിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മൂഡ് സ്വിങ്സ് അതായത് അസ്ഥിരമായൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിപ്പെടാം. ഡിപ്രഷൻ വിഷാദ രോഗം ഉണ്ടാകും. റിഡക്ഷൻ ഓഫ് സൈസ് ഓഫ് ദി ടെസ്റ്റിക്കിൾസ് വൃഷണങ്ങളുടെ വലിപ്പക്കുറവുണ്ടാകും. ഡിക്രീസ്ഡ് സ്പേം പ്രൊഡക്ഷൻ നമ്മുടെ പുംബീജത്തിൻ്റെ ഉൽപ്പാദനം വളരെ കുറയും. കിഡ്നി ലിവർ ഡിസ്ഫങ്ഷൻ കരളിൻ്റെയും വൃക്കയുടെയും പ്രവർത്തനം തകരാറിലാവുകയാണ്. ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റ് മെയിൽസിൽ ബ്രസ്റ്റ് എൻലാർജ് ചെയ്യും വളരെ വലിപ്പം വയ്ക്കും. പ്രിമച്വർ ബാൾഡ്നെസ് പ്രായമാകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ മുടികൊഴിച്ചിലും അത്തരത്തിലുള്ള രോഗാവസ്ഥകളുണ്ടാകും. മറ്റൊന്ന് എൻലാർജ്മെൻറ്റ് ഓഫ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം. ഇത്തരം ദോഷവശങ്ങളാണ് ഡ്രഗ് ഉപയോഗം മൂലം മെയിൽ പേഴ്സൺസിൽ ഉണ്ടാകാറ്. നമ്മൾ അടുത്തതായി പരിശോധിക്കുന്നത് ഇത്തരത്തിലുള്ള ഡ്രഗ് ആൽക്കഹോൾ അബ്യൂസ് എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് നമുക്ക് തടയാനും നിയന്ത്രിക്കാനും കഴിയുക. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുവർ. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അവ തടയുക എന്നുള്ളതാണ്. ഈ മാർഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊരു കാര്യം അവോയ്ഡ് ആൻഡ്യൂ പിയർ പ്രഷർ അതായത് കുട്ടികളിൽ അമിതമായ സമ്മർദ്ദം ചെലുത്താതിരിക്കുക. ഓരോ കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ടെന്നും അവരുടെ കഴിവുകൾക്കുപരിയായി അവനെ പലതിനും നിർബന്ധിക്കാതിരിക്കുകയും ചെയ്യുക. അവൻ്റെ കഴിവുകൾ കണ്ടെത്തി അവനെ പ്രോത്സാഹിപ്പിക്കുക. കൂടാതെ അവയുടെ കുട്ടികളുടെ കൗമാരകാലത്തുണ്ടാകുന്ന എക്സസ് എനർജിയെ പലതരത്തിലുള്ള വിനോദങ്ങളിലേക്കൊക്കെ വഴിതിരിച്ചുകൊണ്ട് ദോഷവശങ്ങളിലേക്ക് എത്തിപ്പെടാതെ ശ്രദ്ധിക്കുക. രക്ഷകർത്താക്കളും അധ്യാപകരും ഇവൻ്റെ എക്സസ് എനർജിയെ യോഗ പോലുള്ളതോ അല്ലെങ്കിൽ ഹോബീസ് പോലുള്ളതോ അല്ലെങ്കിൽ സിംഗിങ് പോലുള്ള പല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലേക്കൊക്കെ വഴിതിരിച്ചു വിടുക. മറ്റൊന്ന് എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ് വിദ്യാഭ്യാസവും ബോധവൽക്കരണവും. മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ദോഷവശങ്ങൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത്, എന്തൊക്കെ ദോഷവശങ്ങളിലേക്കാണ് അല്ലെങ്കിൽ എന്തെല്ലാം തകരാറിലേക്കാണ് കൊണ്ടെത്തിക്കുന്നതെന്നും കുട്ടിക്കാലത്ത് തന്നെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ അവന് ബോധവൽക്കരണം നടത്തുക. സമൂഹത്തിൽ നിന്നും സ്കൂളുകളിൽ നിന്നും ഇത്തരം ബോധവൽക്കരണ പ്രക്രിയകൾക്ക് മുൻകൈ എടുക്കുക. അങ്ങനെ ഇത്തരം ദോഷപ്രവർത്തനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസിൽ നിന്നും അല്ലെങ്കിൽ ആൽക്കഹോൾ അബ്യൂസിൽ നിന്നും നമുക്ക് ഈ തലമുറയെ മാറ്റിയെടുക്കാൻ കഴിയും. മറ്റൊന്ന് സീക്കിംഗ് ഹെൽപ്പ് ഫ്രം പേരൻസ് ആൻഡ് പിയേഴ്സ് അധ്യാപകരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സഹായം തേടിക്കൊണ്ട് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുക. ഉദാഹരണത്തിന് ഒരു നമ്മുടെ സ്കൂളിൽ ഒരു വിദ്യാർത്ഥി മയക്കുമരുന്നിൻ്റെയോ അല്ലെങ്കിൽ മദ്യത്തോ ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ നമ്മുടെ അപ്പോൾ തന്നെ നമ്മുടെ സ്കൂളിലെ അധ്യാപകരെയും രക്ഷിതാക്കളെയും കൃത്യമായി അറിയിക്കുക. ഇത് മറച്ചു വയ്ക്കപ്പെടാതെ അവൻ്റെ അത്തരം ദുഷ്പ്രവണതകളിൽ നിന്ന് ഡ്രഗ് അബ്യൂസിൽ നിന്ന് അല്ലെങ്കിൽ ആൽക്കഹോൾ അബ്യൂസിൽ നിന്നും അവനെ മാറ്റുന്നതിനായി അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹായം ഉടൻ തന്നെ അഭ്യർത്ഥിക്കുക അല്ലെങ്കിൽ അറിയിക്കുക. ഇതൊരു പ്രതിരോധ പ്രവർത്തനമാണ്. ലുക്കിംഗ് ഫോർ ഡേഞ്ചർ സൈൻസ് മറ്റൊരു പ്രതിരോധ മാർഗമാണത്. രക്ഷിതാക്കളും അധ്യാപകരും ഇത്തരം അപായ സൂചനകൾ കണ്ടുകഴിഞ്ഞാൽ ഡ്രഗ് അബ്യൂസിൻ്റെ അല്ലെങ്കിൽ ആൽക്കഹോൾ അബ്യൂസിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഇവയെ കൃത്യമായി വിലയിരുത്തുകയും ഇത്തരം കുട്ടികളെ അല്ലെങ്കിൽ ഇത്തരം യുവാക്കളെ കണ്ടെത്തുകയും അത് തടയുന്നതിനുള്ള തുടർ പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്യുക. മറ്റൊരു പ്രിവെൻറ്റീവ് മെത്തേഡാണ് സീക്കിംഗ് പ്രൊഫഷണൽ ആൻഡ് മെഡിക്കൽ ഹെൽപ്പ്. വൈദ്യശാസ്ത്രത്തിൻ്റെയും വിദഗ്ധരുടെയും സഹായത്തോടെ പലതരത്തിലുള്ള സൈക്കോളജിസ്റ്റുകളുണ്ട്, സൈക്യാട്രിസ്റ്റുകളുണ്ട്, ഡി അഡിക്ഷൻ സെൻ്ററുകളുണ്ട്, റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സുകളുണ്ട്. ഇത്തരം സെൻ്ററുകളും ഇത്തരം വിദഗ്ധരുടെയും സഹായത്തോടെ ഡ്രഗ് അബ്യൂസ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ ഡ്രഗ് യൂസ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്നവരെ ചികിത്സിക്കുകയും ട്രീറ്റ്മെൻറ്റിലൂടെ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് അവരെ മാറ്റുകയും ചെയ്യുക. ഇങ്ങനെ ഒരു പൊതുസമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വൈദ്യശാസ്ത്രത്തിൻ്റെയും ഒരു ഒത്തൊരുമയുടെ കൂടി മാത്രമേ
ഇത്തരത്തിലുള്ള ഡ്രഗ് അബ്യൂസ് അല്ലെങ്കിൽ ആൽക്കോഹോൾ അബ്യൂസ് നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്ന് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കൂ. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ദുരുപയോഗങ്ങളും അവയുടെ പ്രത്യാഘാതങ്ങളും എന്ന് പറയുന്ന ഒരു വിഷയമാണ് നമ്മളിന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇതിൻ്റെ ഭാഗമായി ഒരു തുടർ പ്രവർത്തനം നിങ്ങൾക്ക് നൽകുകയാണ്. ആൽക്കോഹോളിൻ്റെയും ഡ്രഗിൻ്റെയും അബ്യൂസ് അല്ലെങ്കിൽ ദുരുപയോഗം തടയുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ നടപടികളാണ് നമുക്ക് സ്വീകരിക്കാൻ കഴിയുക എന്ന് നിങ്ങൾ ഒരു ലിസ്റ്റാക്കുക, അതൊരു പട്ടികയാക്കി നിങ്ങളുടെ അധ്യാപകരുമായി ചർച്ച ചെയ്യുക. ഇതാണ് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ളൊരു തുടർ പ്രവർത്തനം. ഇനി പുതിയൊരു അധ്യായവുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. നന്ദി.